ഏവർക്കും ഡാൻസ് ക്ലാസ് റൂം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകതരം വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്, 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു മിനിമിനേറ്റ വേഴ്സസ് അനലറ്റിക്സ് എന്ന ഗെയിമിന്റെ ഒരു റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ അനലറ്റിക്സ് എന്ന ഗെയിം മിനിമിനിറ്റിയുമായി കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഇട്ടത്. പക്ഷേ ആ അനലറ്റിക്സ് എന്ന ഗെയിമിന് മിനിമിനിറ്റിയോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കമന്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു. എന്താ, അനലറ്റിക്സ് എന്ന ഗെയിമിന് ഒരു യോഗ്യതയുമില്ല, മിനിമിലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു യോഗ്യതയുമില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് നമുക്ക് ഒരുപാട് വന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ്, മിനിമിലിറ്റി എന്നുള്ള ഗെയിമുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ല ഗെയിം ഉണ്ടെങ്കിൽ അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ മിനിമിലിറ്റി എന്നുള്ള ഗെയിമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് മറ്റൊരു ഗെയിം ഒന്നല്ല, ഹൈ ഗ്രാഫിക്സും 1 GB മുകളിലുമുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ മിനിമിലിറ്റിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഗെയിമിന്റെ പേര് പബ്ജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് ചിലപ്പോൾ അറിയും. പബ്ജി എന്നുള്ള ഗെയിമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പബ്ജി എന്ന് പറയുന്ന ഗെയിം ഇതുവരെ 700 MB വരെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെയും 700 MB മാത്രമായിരുന്നു അതിന്റെ സൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1.something GB അത് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നല്ല രീതിയിലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഇപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള റിവ്യൂ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മിനിമിലിറ്റിയും പബ്ജിയും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് നടത്തുകയാണെങ്കിൽ നോർമൽ യൂസർ, അഥവാ ഒരു സാധാരണ ഒരു മൊബൈൽ ഫോൺ വെച്ച് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പബ്ജി എന്നുള്ള ഗെയിം കളിക്കുന്നതിൽ ഒരു ഓപ്ഷനിൽ കുറവുണ്ടാവും, താരതമ്യേന വലിയൊരു കുറവുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പബ്ജി എന്നുള്ള ഗെയിമിൽ ഫുള്ളി ഓൺലൈൻ ആണ്, നമുക്ക് ബ്ലൂടൂത്തിലൂടെയോ വൈഫൈയിലൂടെയോ ഒന്നും കളിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് തന്നെ പോകും, കാരണം ആ ഒരു ഗെയിം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള രീതി, അതിൻ്റെ ഫുള്ളി ആയിട്ടുള്ള കളിക്കേണ്ട രീതിയൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് 4 പേരാണ് മാക്സിമം, നമ്മുടെ ഫ്രണ്ട്സ് 4 പേരടങ്ങിയിട്ടുള്ള ഒരു കളിയാണ് നമുക്ക് പബ്ജിയിൽ കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സ്ക്വാഡായിട്ട് നമുക്ക് 4 പേർക്കും ഒരു ടീമായിട്ട് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. 4 പേർക്കും എതിരാളികളായിട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ പബ്ജി എന്ന് പറയുന്ന ഗെയിമിൽ അവൈലബിൾ അല്ല. അപ്പോൾ അത് മിനിമിലിറ്റിയിൽ ആ ഒരു ഭാഗവും മിനിമിലിറ്റി എന്ന് പറയുന്ന ഭാഗം അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഗ്രാഫിക്സ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ആണ്, 100% അതിൽ പബ്ജി എന്ന് പറയുന്ന ഗെയിം തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ വെറും ഡൂഡിൽ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള കുറച്ച് മാപ്പിംഗ് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ ഇപ്പോൾ ഇതിൽ 2 മാപ്പിംഗ് രീതികൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മാപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ആ ഒരു മാപ്പിന്റെ രീതി ഫുൾ വൈഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആ ഗെയിം ഒരു 50 പ്രാവശ്യമെങ്കിലും കളിച്ച് റീലോഡ് ചെയ്ത് കളിച്ചാൽ ആ മാപ്പ് മുഴുവൻ നമുക്ക് ആ സ്ഥലങ്ങൾ മുഴുവൻ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മിനിമിലിറ്റി അങ്ങനെയല്ല, നമ്മൾ ഫുൾ സ്ഥലങ്ങൾ ഒരു മാക്സിമം 10 കളിയെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമിലിറ്റി എന്നുള്ള ഗെയിമിന്റെ ആ മാപ്പിംഗ് കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെയൊക്കെ ബോംബ് വെക്കണം, ഒളിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ പബ്ജി എന്ന് പറയുന്ന ഗെയിമിൽ നമുക്ക് ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള പ്ലേസുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നമുക്ക് വെഹിക്കിൾ എടുക്കാനായിട്ട് സാധിക്കും, ഷൂട്ടിങ്ങിന്റെ പുതിയ പുതിയ ഗൺസ് നമുക്ക് ആ 3D നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതിൽ അതിനേക്കാൾ ഉപരി രണ്ടിതിലും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഓൺലൈൻ ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ്, മറ്റു പ്ലേയേഴ്സാണ്. അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറായിട്ടോ മൊബൈലുമായിട്ടോ അല്ല കളിക്കുന്നത്, മറ്റു ഓൺലൈൻ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ എങ്ങനെ ഒരു ആർമി ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധി നമുക്ക് ഒരു നമ്മുടെ മൈൻഡ് ഫുള്ളായിട്ട് നമുക്ക് പബ്ജി എന്ന് പറയുന്ന ഗെയിമിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ മിനിമിനിറ്റ് എന്നുള്ള ഗെയിമിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാക്ക്ഡ് വേർഷൻസ് ഒക്കെ ഇറങ്ങിയ ശേഷം അത് ഒരുപാട് പുറകോട്ട് പോയി എന്ന് പറയാനായിട്ട് സാധിക്കും. ഹാക്ക്ഡ് വേർഷൻ അല്ലെങ്കിൽ കൂടി നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളിലും ഒന്നും നമ്മുടെ ഒരു മൈൻഡ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനൊന്നും സാധിക്കില്ല. പിന്നെ ആ ഒരു ബോംബ്, ടൈം ബോംബ് വെക്കുന്ന കാര്യത്തിലാണ് നമുക്ക് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് മിനിമിലിറ്റി ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളത് എന്ന് മാത്രമാണ് എനിക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് കുറേ ഓൺലൈൻ പ്ലേയേഴ്സിന്റെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള കളികളൊക്കെ മിനിമിനിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി പബ്ജി എന്ന് പറയുന്ന ഗെയിം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉയരങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്കറ്റ് പിടിച്ചടക്കി എന്നൊക്കെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നല്ല ഗ്രാഫിക്സും ഒരുപാട് പേര് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഏകദേശം നല്ല രീതി വലിപ്പമുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഹൈ ഗ്രാഫിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാവുന്ന സ്മാർട്ട് ഫോണുകൾ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ
പബ്ജി എന്നുള്ള ഗെയിം നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ കമ്പാരിസൺ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇനി വല്ല കമ്പാരിസണിൽ ചേരി വിട്ടുപോയ കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.